ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സി എസ് സി ആർ അറ്റ് ഹോ അസിസ്റ്റൻറ്റ് ആൻസർ കീ ചെക്ക് ചെയ്യാം ഏതെങ്കിലും മിസ്റ്റേക്കുള്ള ഉണ്ടോ എന്ന് നോക്കാം ഫസ്റ്റും സെക്കൻഡും കറക്റ്റ് തന്നെയാണ് കേട്ടോ ഫസ്റ്റും സെക്കൻഡും കറക്റ്റ് തന്നെയാണ് തേർഡിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് അതായത് എയും ബിയും ആൻസർ ആയിട്ട് വരും നമ്മുടെ എക്സ്റേ ഫ്ലോറസെൻസ് അതിൻ്റെ റെഫറൻസ് ആണ് ഈ കൊടുത്തേക്കുന്നത് അനിൽകുമാറിൻ്റെ ടെൻത്ത് എഡിഷൻ ഓക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ക്വാണ്ടിറ്റേറ്റീവും നമുക്ക് ക്വാളിറ്റേറ്റീവും അല്ലെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് എലമെൻസും അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് രണ്ടും ചെയ്യാം എക്സ്റേ ഫ്ലോറസെൻസിൽ അപ്പോൾ എയും ബിയും വരും ഇനി അടുത്തത് അഞ്ച് ആറ് അല്ല നാല് അഞ്ച് ആറ് ഏഴ് എല്ലാം ശരിയാണ് എട്ടൊക്കെ ശരിയാണ് അതുപോലെ തന്നെ ടെൻ ടു ഇലവൻ ശരിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പിന്നെ ട്വൽവ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു ബി ആണ് ആൻസർ വരുന്നത് റെഫറൻസും തന്നിട്ടുണ്ട് തേർട്ടീൻ നിങ്ങൾക്ക് എന്താ വരുന്നത് ആൻസർ ബി ആണ് വരുന്നത് അത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ പിന്നെ ഫോർട്ടീൻ്റെ കാര്യവും നമ്മൾ പറഞ്ഞായിരുന്നു ഇത് ഹൈഡ്രോക്സിലയാണ് അവർക്ക് മാറിപ്പോയതാണ് സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നായിരിക്കും അത് നിങ്ങൾ നോക്കുക പിന്നെ ഫിഫ്റ്റി ഫിഫ്റ്റീൻ പ്ലൂട്ടോണിയും തന്നെയാണ് വരുന്നത് ചെക്ക് ചെയ്യുക മാനഹാനിന്റെ റെഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ റേഡിയം എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് ഒക്കെയാറ് ചെയ്യുന്നതാണ് എന്ന് പറയുമ്പോഴത്തേക്കും സിന്തറ്റിക് ആണ് ഉം ഒന്ന് നോക്കുകട്ടോ നിങ്ങൾ റെഫറൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ പൈരിത്രി നമ്മൾ ഡിസ്കസ് ചെയ്തു സെവൻറ്റീൻ കറക്റ്റാണ് ആൻസർ ബി ആണ് എയ്റ്റീനും നയൻറ്റീനും എല്ലാം പി എസ് സി കൊടുത്തേക്കുന്ന ആൻസർ കറക്റ്റ് തന്നെയാണ് ട്വന്റി കറക്റ്റാണ് ട്വന്റി വൺ കറക്റ്റ് ആണ് ട്വൻറ്റി ടു കറക്റ്റാണ് ട്വൻ്റി ത്രീ കറക്റ്റാണ് ട്വൻ്റി ഫോർ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക ഇതാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത് കേട്ടോ ട്വൻ്റി ഫോറിൻ്റെ ഇക്വേഷൻ ഒന്ന് ചെക്ക് ചെയ്യുക വൺ പോയിൻ്റ് സീറോ ത്രീ ആണ് ചെയ്ത് നോക്കുമ്പോൾ വരുന്നത് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക ഇതാണ് ഇക്വേഷൻ വരുന്നത് കേട്ടോ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോറിൽ പി എസ് സി ആൻസർ കൊടുത്തേക്കുന്നത് വൺ പോയിൻ്റ് സീറോ സിക്സ് ആണ് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഇതാണ് അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് എല്ലാവരും ചെയ്ത് നോക്കുക ഈസി ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ് ട്വൻറ്റി ഫൈവും കറക്റ്റ് ആൻസർ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നോക്കുക റെഫറൻസ് ഒക്കെ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ആൻസർക്ക് ചലഞ്ച് ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക ഓക്കെ താങ്ക്